ഹായ് ഫ്രണ്ട്സ്, ആർട്ട് ആൻഡ് മലയാളത്തിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിനെ പറ്റി നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. വി ആർ കമ്മിറ്റഡ് ടു യുവർ പ്രൈവസി എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് തന്നെ ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. വാട്സപ്പിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വാട്സപ്പ് ക്യാൻ റീഡ് ഓർ ലിസൺ ടു യുവർ പേഴ്സണൽ കോൺവെർസേഷൻ ആസ് ദേ ആർ എൻ ടു എൻ എൻക്രിപ്റ്റഡ്. അതായത് റീജണൽ ചാറ്റ്സ് ഒന്നും അവർ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കുമായിട്ടോ ഒന്നും ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു കൺഫർമേഷനാണ് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്. അതായത് സേഫ് ആണെന്നുള്ള ഒരു മെസ്സേജാണ് അവർ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മെസ്സേജ് ഒന്ന് വായിക്കാം. വാട്സപ്പ് ക്യാൻ സീ യുവർ ഷെയർഡ് ലൊക്കേഷൻ. അപ്പോൾ ലൊക്കേഷൻ വാട്സപ്പ് പോലും കാണുന്നില്ല എന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ തരുന്നത്. കാരണം അവർക്ക് പോളിസി അപ്ഡേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. വാട്സപ്പ് ഡസിൻ ഷെയർ യുവർ കോൺടാക്ട് വിത്ത് ഫേസ്ബുക്ക്. നമ്മുടെ ഒരു കോൺടാക്ട്സും ഫേസ്ബുക്കുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല എന്നാണ്. അതുപോലെ ഐ പി അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഫെബ്രുവരി 8 വരെയുള്ള കാര്യം ഉറപ്പില്ല എന്നായിട്ടാണ് അവർ മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം മെയ് 15 വരെ അവർ അവരുടെ കമ്പനിയുടെ ബ്ലോഗിലൂടെ പോളിസി അപ്ഡേഷൻ നീട്ടിവെക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ പുതിയ പോളിസി നടപ്പാക്കുന്നതിൽ വലിയ തിരിച്ചടി നേരിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ടെലഗ്രാം, സിഗ്നൽ ഇതൊക്കെ ഒരുപാട് മില്യൺ കണക്കിന് ആളുകൾ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തത് വഴി വാട്സപ്പിൻ്റെ ആ ഒരു സ്റ്റാറൊക്കെ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. അപ്പം പ്രൈവസിക്ക് ഒരു പ്രശ്നമുണ്ടാവില്ല, റീജണൽ ചാർജസിന് ഒരു കുഴപ്പമുണ്ടാവില്ല, ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരെ ഐ പി അഡ്രസ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഫെബ്രുവരി 8 വരെ ഉള്ള ആ ഒരു പ്രശ്നം, അതായത് അഗ്രി ചെയ്തവർക്ക് പുതിയ ഒരു പോളിസി അനുസരിച്ച് അവർ വാട്സപ്പ് യൂസ് ചെയ്യണം. അഗ്രി ചെയ്യാത്തവർക്ക് വാട്സപ്പ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഒരു മെസ്സേജുമാണ് വന്നത്. അപ്പോൾ വാട്സപ്പിൽ യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പം സേഫായിട്ട് യൂസ് ചെയ്യാം. അപ്പം മറ്റുള്ള ഫീച്ചേഴ്സൊക്കെ നല്ല അപ്ഡേഷനും കാര്യങ്ങളൊക്കെ തുടർന്നും അവരെ ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്ന് നമുക്ക് മെയ് 15 ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ അത് പത്രങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.